വടക്കാഞ്ചേരി നഗരസഭയിലെ എങ്കക്കാട് പ്രകൃതിവാതക ശ്മശാനം തുറന്ന് പ്രവർത്തിക്കണമെന്ന് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി പഞ്ചായത്ത് ആയിരുന്നപ്പോൾ സ്ഥാപിച്ച ശ്മശാനത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ മനുഷ്യരെ ദഹിപ്പിക്കേണ്ട ഈ ശ്മശാനം മാലിന്യ യാർഡായിട്ട് മാറിയിരിക്കുകയാണ്. അത് എത്രയും വേഗം ഈ മാലിന്യം ഇവിടുന്ന് നീക്കം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ക്രിമിറ്റോറിയം നിർമ്മിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ നടത്തിയില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരമുറകളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് അറിയിക്കാനുള്ളത്. സിന്ധു സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും ശുചിത്വ മിഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത പ്രൊജക്ടായി 48 ലക്ഷം രൂപ ചെലവിൽ തൃശൂർ കോസ്റ്റ് ഫോർഡുമായി എഗ്രിമെന്റ് വെച്ച് നിർമ്മാണം ആരംഭിച്ച പദ്ധതിയാണ് എങ്കക്കാട് ശ്മശാനം. പഞ്ചായത്ത് മാറി നഗരസഭയായപ്പോൾ പുതിയതായി വന്ന ഇടതുപക്ഷ ഭരണസമിതി പദ്ധതിയെ പൂർണ്ണമായും അവഗണിച്ചു. കോസ്റ്റ് ഫോർഡിന് കൊടുക്കാനുള്ള പണം കൊടുക്കുന്നതിൽ നഗരസഭ താൽപര്യം കാണിക്കാതെ വന്നപ്പോൾ കോസ്റ്റ് ഫോർഡ് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചു. മുണ്ടത്തികോടും സമാന രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ ശ്മശാനം പൂട്ടിക്കിടക്കുകയാണ്. മുൻകാല പഞ്ചായത്തുകൾ ആരംഭിച്ച എല്ലാ പദ്ധതികളോടും ഇടത് നഗരസഭ നിഷേധാത്മക സമീപനമാണ് കൈക്കൊണ്ടത്. രണ്ട് ശ്മശാനങ്ങൾ പ്രവർത്തനക്ഷമമായാൽ നഗരസഭയിലെ മൃതശരീരങ്ങൾ പൂർണ്ണമായും മറവ് ചെയ്യാൻ കഴിയുമെന്നിരിക്കെ പുതിയ വൈദ്യുതി ശ്മശാനം കൊണ്ടുവരുമെന്നാണ് കഴിഞ്ഞ 8 കൊല്ലമായി നഗരസഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാതെ പുതിയ പദ്ധതികളെക്കുറിച്ച് വാചകമടിക്കുകയും അത് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുകയാണ് നഗരസഭയുടെ പുതിയ രീതിയെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. നഗരസഭയുടെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരം ആരംഭിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, AS ഹംസ, ശശിമംഗലം, ബാബുരാജ് കണ്ടേരി, KH സിദ്ദിഖ് എന്നിവർ അറിയിച്ചു. ഏകദേശം 8 വർഷം മുമ്പ് സിന്ധു സുബ്രഹ്മണ്യൻ വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്ത് 90% പണികളും എടുത്ത ഒരു ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിന് 90% പണികളും അന്ന് അവരുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നതാണ്. ബാക്കി വർക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 8 വർഷമായി അധികാരത്തിലിരിക്കുന്ന CPM ഭരിക്കുന്ന വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി അധികൃതർ യാതൊരു അതിനെ തുടർന്ന് നടത്തേണ്ട യാതൊരു പ്രവൃത്തികളും നടത്താതെ ഇപ്പോൾ മാലിന്യം കൊടുന്ന് ഡംപ് ചെയ്യാവുന്ന തിരയാവുന്ന രീതിയിലൊരു മാലിന്യ യാർഡാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഇലക്ട്രിക്കൽ ശ്മശാനം പണിയും എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരു ദിവസം 6 പേരെ വരെ ദഹിപ്പിക്കാവുന്ന ഒരു കപ്പാസിറ്റിയുള്ള ഈ ഗ്യാസ് ക്രിമിറ്റോറിയം ഇവിടെ ഉള്ളപ്പോഴാണ് പുതിയ ഒരു പദ്ധതിയുമായി നഗരസഭ രംഗത്ത് വരുന്നത്. അതിന്റെ പിന്നിലുള്ള ചേതവികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതോടൊപ്പം തന്നെ മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പണിത ഒരു ആധുനിക ക്രിമിറ്റോറിയം ഇപ്പൊ ഈ നഗരസഭയുടെ കീഴിൽ തന്നെയുണ്ട്. 2 ക്രിമിറ്റോറിയങ്ങളുടെ പണികൾ പൂർത്തീകരിച്ച് അത് പ്രവർത്തനക്ഷമമാക്കാൻ തയ്യാറാകാതെ നശിപ്പിച്ച് കളയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് നഗരസഭ ചെയർമാനോടും അതുപോലെയുള്ള ഭരണസമിതിയോടുമുള്ള ജനങ്ങളുടെ എതിർപ്പ് വളരെ അധികമാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇതിന്റെ ബാക്കി പണികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇത് പൂർത്തീകരിക്കണമെന്നാണ് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എത്രയും വേഗം. അതുപോലെ തന്നെ ഈ ഇലക്ട്രിക്കൽ ശ്മശാനം പണിയുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയിൽ ഞങ്ങൾക്ക് വളരെയധികം സംശയമുണ്ട്. വടക്കാഞ്ചേരി MLA ആണ് അതിന് മുൻകൈയെടുത്ത് നഗരസഭയെ കൊണ്ട് ഈ ഏർപ്പാട് ചെയ്യിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതിന്റെ ഉദ്ദേശശുദ്ധിയിൽ ഞങ്ങൾ സംശയമുണ്ട്. എന്തായാലും ഈ ക്രിമിറ്റോറിയങ്ങൾ രണ്ടും കമ്മീഷൻ ചെയ്യണമെന്ന്, അടിയന്തരമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കമ്മീഷൻ ചെയ്യണമെന്ന് അധികാരികളോട് ആവശ്യപ്പെടാനും അതല്ലെങ്കിൽ പ്രത്യക്ഷമായ സമര രംഗത്തേക്ക് കോൺഗ്രസ് പാർട്ടി മുന്നിട്ടിറങ്ങുമെന്നും പറയുകയാണ്.